ചീകി ഉതുക്കാതെ അലസമായി പാറുന്ന മുടിയിഴകൾ, അയഞ്ഞ ഖദർ ഷർട്ട്, ചുറ്റും ജീവശ്വാസമെന്ന പോലെ ഒരു കൂട്ടം ആളുകൾ. ഒറ്റ നോട്ടത്തിൽ മലയാളിക്കിതാണ് ഉമ്മൻചാണ്ടി. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികമായി കേരള രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട് പുതുപ്പള്ളിക്കാരുടെ, അല്ല നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കുഞ്ഞുകുഞ്ഞ്. ഒരേ മണ്ഡലത്തിൽ അരനൂറ്റാണ്ടുകാലം MLA ആയിരിക്കുക, അതും 13 തവണ തുടർച്ചയായി ജയിച്ചുകൊണ്ട്. അതിനിടെ തൊഴിൽ മന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും ധനകാര്യമന്ത്രിയായും മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവുമായുള്ള ദേശപകർച്ചകൾ. ഇത്രയും ജനകീയനായ ഒരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മടക്കം സമ്മാനതകളില്ലാത്ത നഷ്ടമാകുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനാഥത്വത്തിന്റെ പേരാണ് ഉമ്മൻചാണ്ടി. മരണം ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ചില മരണങ്ങൾ വലിയ നഷ്ടമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണം അതുപോലെ ഒന്നാണ്. ആഭാസ രാഷ്ട്രീയക്കാരുടെ കിംവദന്തികളിൽ പതറാതെ തനിക്ക് നേരെ കല്ലെറിഞ്ഞവരെ ഒരു ചെറുപുഞ്ചിരിയാൽ തോൽപ്പിച്ച് ഖദറിന്റെ മഹാത്മ്യം കാണിച്ചു തന്ന ജനനേതാവ്, ഗർവും ധൂർത്തും വീരസ്വങ്ങളും അധികാരത്തിന്റെ അഭിജ്ഞാനമാക്കി മാറ്റിയ മറ്റു ചിലരെ കാണുമ്പോഴാണ് ലാളിത്യത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും പ്രതിരൂപമായ ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിനെ രാഷ്ട്രീയ വിയോജിപ്പുകളുള്ളവർ പോലും ബഹുമാനിച്ചു പോകുന്നത്. വികസന പദ്ധതികളിലൂടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ നേതാവ്, കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരി, ജനസമ്പർക്കത്തിലൂടെ അതിവേഗം ബഹുദൂരം സഞ്ചരിച്ച് ജനക്ഷേമത്തിനായി പ്രതിബദ്ധതയോടെ നിലകൊണ്ട സൗമ്യനായ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട്. ഉമ്മൻചാണ്ടി ആരെയും ആട്ടിപ്പുറത്താക്കിയിട്ടില്ല, പകരം അരികെ വിളിച്ചിരുത്തിയിട്ടേയുള്ളൂ. ഏത് സാധാരണക്കാരനും ഏത് സമയത്തും മുട്ടിയാൽ തുറക്കുന്ന വാതിൽ, അതായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി. കയ്യിൽ വന്ന ഫയലുകളുടെ വേഗം കുറച്ചിട്ടില്ല, പകരം അതിവേഗം ഒപ്പിട്ട് നൽകി തീർപ്പാക്കി. കണ്ണീരൊപ്പാൻ അദ്ദേഹം നേരിട്ട് ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. ആർക്കും ഏത് നേരത്തും സമീപിക്കാവുന്ന ദൂരത്തായിരുന്നു എന്നും ഉമ്മൻചാണ്ടി. ജനകീയതയുടെ പര്യായമായ ഉമ്മൻചാണ്ടിയെ 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിച്ചതും ഈ സൗമ്യമായ മുഖമാണ്. മനുഷ്യനാണ്, നന്മകളും പോരായ്മകളും ഉണ്ടാകാം. പക്ഷേ ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഏറ്റവും വലിയ നന്മ പൊതുജനങ്ങൾക്ക് എല്ലായ്പ്പോഴും സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാവുക എന്നതാണ്. അതെ, പൊതുജനങ്ങളെ ഭയക്കാതെ അരികിലേക്ക് ക്ഷണിച്ച അത്യപൂർവ പൊതുപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഒരിക്കലും ഒരു ഉമ്മൻചാണ്ടി ഉണ്ടാകില്ല, ഇനി ആർക്കും ഒരു ഉമ്മൻചാണ്ടി ആകാനുമാകില്ല. Not the military, not the weapons, the confidence of the people. മിക്ക കോൺഗ്രസ് നേതാക്കളെയും പോലെ ഒരണസമരത്തിലൂടെയാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രവേശം. അന്ന് ഉമ്മൻചാണ്ടി സെന്റ് ജോർജ് സ്കൂളിലെ KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് കോട്ടയം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി. ആന്റണിയും വയലാർ രവിയും ഒക്കെ ആയിരുന്നു അന്ന് നേതൃനിരയിൽ. പിന്നീട് ആന്റണിയുടെ വിശ്വസ്തനായി നിന്ന ഉമ്മൻചാണ്ടി രാഷ്ട്രീയ വഴിയിൽ AK പിന്മുറക്കാരനായി. 1967 AK ആന്റണി KSU അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ ആ പദവിയിലെത്തിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. പിന്നീട് 2004 മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ആന്റണി രാജിവെച്ചിറങ്ങിയപ്പോൾ പകരമെത്തിയതും ഉമ്മൻചാണ്ടി. 1970 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് പിന്നാലെയായിരുന്നു പുതുപ്പള്ളിയിൽ നിന്നുള്ള കന്നിയംഗം. പിന്നീട് മരണം വരെ നീണ്ടുനിന്ന 53 വർഷക്കാലം പുതുപ്പള്ളിയുടെ പ്രതിനിധിയായി ഉമ്മൻചാണ്ടി. കേരള നിയമസഭാ ചരിത്രത്തിലെ റെക്കോർഡ് കൂടിയാണിത്. 34 വയസ്സിൽ മന്ത്രിയായി. 77 കരുണാകരൻ സർക്കാരിൽ
തൊഴിൽ മന്ത്രിയായി. പിന്നീട് പല മന്ത്രിസഭകളിലും ആഭ്യന്തര ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു. രണ്ട് തവണ സംസ്ഥാന മുഖ്യമന്ത്രിയായി. എ.കെ. കുട്ടപ്പന് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് 1991 ധനമന്ത്രി സ്ഥാനം രാജിവെച്ച ചരിത്രമുണ്ട് ഉമ്മൻചാണ്ടിക്ക്. കെ. കരുണാകരനെയോ എ.കെ. ആന്റണിയോ പോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വച്ചിട്ടില്ല ഉമ്മൻചാണ്ടി. പുതുപ്പള്ളി മുതൽ പുതുപ്പള്ളി വരെ നീണ്ടതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം. 50 കാലം കോൺഗ്രസിനെ അടയാളപ്പെടുത്തിയ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും കൊണ്ട് കേരളത്തെ പടുത്തുയർത്തിയ രാഷ്ട്രീയ ധാരയാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഇല്ലാതെയാകുന്നത്.